നീണ്ട രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ പ്രകാശ് ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി. അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബീച്ചിൽ പോയി, ബീച്ച് കാണാൻ പോയി. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോ മുതൽ ആലോചിക്കുക, ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി കലക്കേക്കണേന്ന്. നീ കണ്ടില്ലേ തിരമാലയൊക്കെ പതഞ്ഞു പൊങ്ങി കേറി വരുന്നത്? ചേട്ടാ എനിക്കൊരു സംശയമുണ്ട്, ഈ കടലിലെ വെള്ളം പുഴയിലെ വെള്ളം തമ്മിൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുന്നേ? സിമ്പിൾ അല്ലേ, ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ് എടുക്കുക, ഒരു ഗ്ലാസ്സിൽ കടലിലെ വെള്ളം എടുക്കുക, മറ്റേ ഗ്ലാസ്സിൽ പുഴയിലെ വെള്ളം എടുക്കുക, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ കടലിലെ വെള്ളം നിറച്ച ഗ്ലാസ്സിൽ തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, മറ്റേ ഗ്ലാസ്സിൽ അരകാണ് കിടക്കും. മോളെ സുലു, എനിക്കൊരു ഐഡിയ, നമുക്ക് ഈ തോട്ടിച്ചാടി മുങ്ങി കുളിച്ചാലോ? അയ്യോ ഞാനില്ല, ഇവിടെ നിൽക്കുന്ന നാട്ടുകാർ മൊത്തം കാണത്തില്ലേ? നമുക്ക് വല്ല 5-star ഹോട്ടലിലും പോയി മുറിയെടുത്തേ, അവിടുത്തെ ബാത്റൂമിൽ കുളിക്കാം. അയ്യടാ എടി, ഇവിടെ കുളിച്ച ഈ നിൽക്കുന്ന 10-12 പേരെ കാണുള്ളൂ. 5-star ഹോട്ടലിലെ ബാത്റൂമിൽ കുളിച്ചാലേ ഈ ലോകം മൊത്തം കാണും നിന്റെ കുളിസീൻ. അറിയോ, ഒളി ക്യാമറ, ഒളി ക്യാമറ. എന്നാ നമുക്ക് അത് വേണ്ട? അല്ല നീന്തൽ അറിയോ ചേട്ടന്? അറിയോന്നോ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ദേ കണ്ടോ, കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴ നീന്തിയ പാടാ. അല്ല ഭാരതപ്പുഴ നീന്തിയ ചേട്ടൻ നെഞ്ചത്ത് എങ്ങനെയാ പാട് വരുന്നേ? ഈ വെള്ളമില്ലാത്ത പുഴയെ കിടന്ന് നീന്തി കഴിഞ്ഞാ പിന്നെ പാടുവരില്ലേ? ചേട്ടാ ചേട്ടനെ കിട്ടിയത് എന്റെ ഭാഗ്യ. ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? അതുകൊണ്ടല്ല, ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ടനെ നോക്കുന്നില്ലല്ലോ. ഞാൻ വന്നിട്ട് ഒരു 3-4 ദിവസമായി കാണും. രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവളെ കൊണ്ട് ഊട്ടിക്ക് പോയി, ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി, ഇന്നത്തെ എവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും. നീയോടാ? നിന്റെ ഭാര്യ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഗൾഫിൽ നിന്ന് പെട്ടി ഒന്നും കൊടുത്തില്ലേ? ഒരു പട്ടീനെ കൊണ്ടെന്ന് പറഞ്ഞു. അതേടാ, എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് ഒരു പട്ടീനെ കൊണ്ട് വന്നത്. നമ്മുടെ ഇവിടുത്തെ പട്ടിയും ഗൾഫിലെ പട്ടിയും കൂടി ഒരു സംഗ്രഹീനം, ഒരു പുതിയ ഗൾഫിന്റെയും പട്ടി. കള്ളമാരെ കണ്ട ഭയങ്കര കൊരയായിരിക്കുമല്ലോ. കള്ളമാരെ കണ്ട അന്യേ കൊരയാ. പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ, കള്ളമാര് വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണീപ്പിക്കണം, ദേ കള്ളമാര് വരണ്ടോ. പിന്നെ വിടത്തില്ല. എന്റെ അളിയാ, എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ. എന്റെ വീട് നിനക്ക് അറിയത്തില്ല? ഇടപെടെ നേരെ വെളുത്തോട്ട് വേറൊരു ഇടത്തോണ്ട്, ചെറിയൊരു വഴി ആ ഇടത്തോണ്ട്. ഇടത്തോട്ട് കീറി ചെല്ലുമ്പോൾ ഇച്ചിരി പൈപ്പിന്റെ നേരെ വെളുത്തേനെ വെളുത്തേ വെള്ളപ്പിന് ഇച്ചിരി വീടാ. അതാണ് നിന്റെ വീട്? അതാണ് എന്റെ വീട്. അത് ശരി. നീ അവിടെ വന്നിട്ട് നെറ്റി കൊണ്ട് ഹോളിമെല്ല് അടിച്ചാ മതി, ഞാൻ ഇറങ്ങി വരാം. നെറ്റി കൊണ്ട് ഹോളിമെല്ല് അടിക്കാനോ? സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ ഹോളിമെല്ല് അടിക്കുന്നത്, ഇതെന്താ നെറ്റി കൊണ്ട്? എടാ നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുവോ? കൈ പ്രസന്റേഷൻ കാണത്തില്ലേ? നീ വന്നിട്ട് തലകൊണ്ട് ഇങ്ങനെ അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി. എടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ? ആ ഓ, ഭാര്യ പിണങ്ങി പോയിട്ട് 6 മാസമായിടാ. അതിന്റെ ഒരു തെളിച്ച് ചേച്ചേന്റെ മുഖത്ത്. അപ്പൊ എന്ത് വന്നാലും നിങ്ങളുടെ മുമ്പിൽ അവർ കീരിയാകുന്നില്ല. കീരിയോ? ആ എന്താ, എല്ലാരും നോർമല്ലേ പറയുന്നത്? ഇവന് മനസ്സിലായോ? എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ. ഓ, ഇവിടെ ഇരുന്നിട്ട് ഈ അലബലാദികളുടെ ശല്യം. നമുക്കൊരു പണിയാം, ഇത് അവിടെ കണ്ടോ, നല്ല വിജനമായ സ്ഥലം, ഒരാളും ഇല്ല അവിടെ, അവിടെ പോയിരിക്കാം. എന്റെ അമ്മേ, നടന്നു നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്ന്. നമുക്ക് ഇവിടെ ഇരിക്കാം ചേട്ടാ, വിജനമായ സ്ഥലം. അതെ, ഇവിടെ ആവുമ്പോ നമ്മളെ ആരും ശല്യം. അതെ അതെ അതെ, ഇരിക്കും. സുലു എന്റെ ചേട്ടാ, ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി താജ്മഹല് പണി, അതുപോലെ ചേട്ടന് എനിക്ക് വേണ്ടി എന്ത് പണിയും? ഞാനൊരു താജ്മഹൽ പണിയാനായിട്ട് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. സത്യം? അതിന് നീയൊന്നും ചത്ത് കിട്ടണ്ടേ? ഒന്ന് പോ ചേട്ടാ, പോവാൻ ചേരെ പരിപാടി. ഞങ്ങള് വെറുതെ ചുമ്മാ കാറ്റ് കൊള്ളായിരുന്നല്ലേ സാറേ. കൊള്ളാം, കാറ്റ് കൊള്ളാൻ എഴുന്നേക്കണം, എഴുന്നേക്കണം.
എന്റെ പൊന്നു സാറ് ഇതെന്റെ ഭാര്യ, ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തിരിക്കും, അതിനെന്താ കുഴപ്പം? എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം, പോലീസുകാരെ നോട്ട സ്ഥലം. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയാമോ? ക്യാമറ പിടുത്തം, ബ്ലൂടൂത്ത്, മറ്റനാശാസ്യ പ്രവർത്തനങ്ങള്. അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം. എന്റെ സാറേ സോറി സോറി സോറി, ഞാൻ 10 വർഷമായിട്ട് ഗൾഫിലാണ്, 3-4 ദിവസമായുള്ളൂ വന്നിട്ട്. അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. ശരി, ഈ പ്രാവശ്യത്തേക്ക് എനിക്കൊരു വാണിംഗ് തരണം. ഓക്കെ ഓക്കെ, ഓ നിന്റെ കാര്യം ഓക്കെ, ഓ നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം. നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ വന്നിട്ട് 3-4 ദിവസേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് തരാം. പക്ഷേ ഇവക്ക് ഇതും കൂട്ടി 23-ാമത്തെ വാണിംഗാ ഞാൻ കൊടുക്കണത്. നീ വീട്ടിൽ പോടാ കേറടി വണ്ടിയില്. സുലു